നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ചേച്ചി, ചേച്ചിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ അമ്മയുടെ കുറ്റം വല്ലതായിരിക്കും, പറ. അതൊന്നും അല്ല, നമ്മുടെ സൽവേടത്തി പ്രെഗ്നന്റ് ആണ്. ആണോ? അതൊരു സന്തോഷ വാർത്തയാണല്ലോ നന്ദു. എന്നിട്ട് ശ്രീയും സനുവും ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അത് ചേച്ചി, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. സനുവേടത്തി പ്രെഗ്നന്റ് ആയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. ഏടത്തി ശ്രീയേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. ഏട്ടത്തി അവിടുത്തെ അമ്മയെ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ടു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. കുറച്ച് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ ചേച്ചി, ഞാൻ എന്തിനാന്നോണ് പറയേണ്ട ആവശ്യം. അവരമ്മയും മോളും കൂടെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എന്റെ പേടി. ചേച്ചി, ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം, ഇല്ലെങ്കിൽ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ശ്രീയേട്ടനോട് പറയണോ? ഏയ് വേണ്ട വേണ്ട, നീ ഇപ്പൊ അവിടെ ആരോടും പറയണ്ട. എന്താ വേണ്ടെന്ന് നോക്കി ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി. നന്ദു പറഞ്ഞ കാര്യങ്ങൾ പുറത്തെറിഞ്ഞ രണ്ടു കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആരും അറിയാതെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഗിരി, തിരക്കിലാണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേൾക്കാനാണെങ്കിൽ ഞാൻ പറയുന്നില്ല. ഈ ലാപ്ടോപ്പ് ഒക്കെ മടക്കി വെച്ച് നല്ല ശ്രദ്ധയോടെ കേൾക്കുവാണെങ്കിൽ പറയാം. മുഴുവൻ ശ്രദ്ധയും തന്നിരിക്കുന്നു, ഇനി പറഞ്ഞോ. ആ ലാപ്ടോപ്പ് ഇങ്ങനെ അതിങ്ങ് തന്നേ. എന്താ സുമി? ഗിരി, ഇനി മുതൽ അങ്കിളെന്ന് പറഞ്ഞ് വിളിയേക്കാനായിട്ട് തയ്യാറാവേണ്ടി വരും. സുമി, എന്തൊക്കെയാ ഈ പാതിരാത്രി പറയുന്നേ? മനുഷ്യനെ കളിയാക്കണോ? അയ്യോ അല്ല, പറയുന്നത് ഗിരിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നടക്കാൻ പോവാത്ത കാരണം എന്റെ തടി കൂടി എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? സുമി, ബോഡി ഷേമിംഗ് നടത്തിയിട്ട് ചുമ്മാ ചിരിക്കുന്നോ? നീ കളിയാക്കാതെ പോയേ പോയേ. മനുഷ്യൻ ഇവിടെ നൂറുകൂട്ടം പണി ബാക്കിയിരിക്കുമ്പോഴാണ് നിന്റെ ഒരു തമാശ. എന്റെ പൊന്നു ഗിരി, ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതൊന്നും അല്ല. ഇന്ന് വരെ ആകാശന്റെ മക്കളല്ലേ ഗിരി അങ്കിളെ എന്ന് വിളിച്ചോണ്ടിരുന്നത്? എന്നാ ഈ കുടുംബത്തിനകത്തുനിന്ന് തന്നെ അങ്ങനെ വിളിക്കാൻ ഒരാള് വരുന്നു. എന്റെ ഗിരി, ഗിരി ഒരു വല്യമ്മാവൻ ആവാൻ പോന്നൂന്ന്. സനു പ്രെഗ്നന്റ് ആണ്. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സനുവിന് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന്. ഇന്ന് അവർ ഏകദേശം ഉറപ്പിച്ച വട്ട. വാവ്, ഗ്രേറ്റ് ന്യൂസ്. അല്ല, ഞാനേ സനുവിനെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, അതൊക്കെ പിന്നെ. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ വിവരം ഇവിടെ സനു അമ്മയുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയാണെങ്കിൽ ആരോടും പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ ടെസ്റ്റ് നടത്തിയിട്ട് കൺഫേം ആയിട്ട് പറയാനായിരിക്കും. ഈ സന്തോഷ വാർത്ത അറിയുമ്പോ നമ്മുടെ അച്ഛമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്താണെന്നറിയോ? അതൊന്ന് കാണണ്ട തന്നെയാ അല്ലേ ഗിരി? പിന്നല്ലാതെ, ഇങ്ങ് വന്നേ, ഇപ്പൊ തന്നെ നമുക്ക് പോയി പറഞ്ഞേക്കാം. ഒന്നേ, അങ്ങനെ വെറുതെ പോയി പറഞ്ഞ പോരാ.
ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ വേണ്ടേ അവതരിപ്പിക്കാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, സുമിത ചന്ദ്രൻ, ഇതല്ലേ? നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ ഇച്ചിരി കറി കൂടി ഒഴിക്കണ്ട അനുരാധെ. അല്ല, നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലേ? എന്താ അനുരാധെ ഇവരെ അത്താഴത്തിന് വിളിക്കാതിരുന്നത് ഇതുവരെ? ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നു വെച്ചെന്നേ. എങ്കിലും അമ്മയുടെ മധുരം വിളമ്പുമ്പോ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ വന്നേ. അല്ലേ ഗിരി? അതെ അതെ അതെ. അതിന് ഞാനിവിടെ സ്വീറ്റ്സ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ലല്ലോ സുമി. ഗിരിക്കിന് മധുരം വല്ലതും വേണമെങ്കിൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ദാമോദരനോട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കിക്കാം. അയ്യോ അമ്മേ, ഒന്നും വേണ്ട. ആ മധുരമുള്ള വാർത്ത അമ്മയുടെ നാവിൽ നിന്ന് കേട്ടാ മാത്രം മതി ഞങ്ങൾക്ക്, അല്ലേ? എന്റെ തക്കുടു, നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ. എന്ത് മധുരമുള്ള വാർത്തയാണ് നിനക്ക് കേക്കേണ്ടത്? സനുവേ, അമ്മയെ വിളിച്ചൊരു സന്തോഷ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം ഗിരി പറയുന്നു. അവൾ എന്നോട് പറഞ്ഞ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? ആ സന്തോഷ വാർത്ത അമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനാ ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ശ്രീനിഷിന്റെ വീട്ടിൽ എല്ലാരും ഇത് അറിഞ്ഞു കാണുമോ? അങ്ങനെയാണെങ്കിൽ ഞാനിത് ഒളിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എന്താന്ന് വെച്ചാ തുറന്നു പറ അനുരാധെ. സന്തോഷമുള്ള വർത്താനം നമ്മൾ കൂടി അറിയുന്നതിൽ എന്താ കുഴപ്പം? സസ്പെൻസ് വെക്കാതെ ഒന്ന് പറ ചേച്ചി. അത് അത് പിന്നെ നമ്മുടെ സനുമോള് ഒരമ്മയാവാൻ പോകുന്നു. ഇത്രയും നല്ലൊരു സന്തോഷ വാർത്തയാണോ ചേച്ചി ഞങ്ങളോട് പറയായിരുന്നത്? അതെ, മനസ്സിന് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാ കേട്ടത്. എന്നാലും ഈ കാര്യം അച്ഛമ്മയായ എന്നെയല്ലേ ആദ്യം വിളിച്ച് അറിയിക്കേണ്ടത്? അതിൽ എനിക്ക് ഇച്ചിരി പരിഭവം ഉണ്ട്. എന്നാ ആ വിവരം അറിഞ്ഞ ഇവക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? അതും പറഞ്ഞില്ല. അത് പിന്നെ അച്ഛമ്മയോട് തന്നെ അവളിത് ആദ്യം പറയാനിരുന്നത്. പിന്നെ നാളെ ഡോക്ടറെ കണ്ട് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് എല്ലാരോടും പറയാന്ന് വെച്ചു. അതുവരെ ഇത് ആരോടും പറയണ്ടെന്ന് സനു തന്നെയാ പറഞ്ഞത്. അതാ ഞാൻ നിങ്ങളോട് ആരോടും പറയാതിരുന്നേ. അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ സങ്കടവും മാറി. എനിക്ക് എന്റെ സനുമോളെ കാണാൻ കൊത്തിയായി. ഇനിയിപ്പോ ഗിരിയെ മാമ മാമ എന്ന് വിളിച്ചോണ്ട് നടക്കാൻ ഒരു കുഞ്ഞായല്ലോ. എന്തായാലും നമുക്കിരുന്ന് ആഘോഷിക്കണം, അല്ലാ നിതീഷ്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.